പക്ഷെ പുറത്തു പോകാൻ അത് നിങ്ങളാണ് എടുക്കുന്ന തീരുമാനം. ആ തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടും പിന്നെ ആ ഇമ്പോസ് ചെയ്ത തീരുമാനം സംടൈംസ് അതൊരു ഞാൻ പറയുന്നത് ഒരു ഇന്റലക്ച്വൽ റേപ്പാണ് ആദ്യം നടക്കുന്നത്. നിങ്ങളെ അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യാണ്, നിങ്ങളെ അങ്ങ് വൈകാരികമായും ബൗദ്ധികമായും കീഴടക്കി കളയാണ്. ഇതാണ് ലോകം, ഇങ്ങനൊരു മേളിലൊരു ആകാശമാമൻ പുള്ളി ഇങ്ങനെ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതാണ് ഇതാണ് കൃഷ്ണൻ അള്ളാഹു ജീസസ്, അതൊരു ഇന്റലക്ച്വൽ റേപ്പ് തന്നെയാണ്. അപ്പം അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ഒരു വിക്റ്റിമായിട്ട് കണ്ടിന്യൂ ചെയ്യണം അതിനകത്ത്. ഒരിക്കലും നിങ്ങളത് പുറത്തു വന്ന യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു വിക്റ്റിംഹുഡിനെ അനുസ്മരിപ്പിക്കണോ എന്നുള്ള ഒരു ഒരു ന്യായമായ സംശയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ജാതി ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സംവരണം നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലും ജാതി ഒരു ടോപ്പിക്കാണ്. ഈ ജാതിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ പരിണാമപരമായി നമ്മളിത് വായിക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും ഒരേ ജാതിക്കാരാണ്, സാപ്പിയൻസാണ്, അതിൽ നിയാണ്ടർത്താൻ്റെ അംശമുണ്ട് എന്നുള്ളത് പറയുമ്പോഴും നമ്മൾ സാപ്പിയൻസായിട്ട് ആണ് നിൽക്കുന്നത്, അതാണ് സാപ്പിയൻസ്. നിയാണ്ടർത്താനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അതിനു കൂടെയാണ് സാപ്പിയൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ആധുനിക സമൂഹത്തിൽ ജാതി ഉച്ചനീചത്വങ്ങൾ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഒരു ജനാധിപത്യ സമൂഹം വെച്ചതാണ് സംവരണത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. ഇതിനെതിരായി സംസാരിക്കേണ്ടി വരുമ്പോൾ വരുന്ന വിമർശനം വലിയ തരത്തിലാണ് രവിചന്ദ്രൻ നേരിടുന്നത്. ഇത് ആവർത്തിക്കപ്പെടുന്ന സംവാദങ്ങളിലൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് കാലഘട്ടത്തിലാണ് നമ്മളിത് അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സംവരണം അവസാനിപ്പിക്കുമ്പോൾ തീരുമെന്ന് പോലും അറിയില്ല ഇതിൻ്റെ ഡിസ്കഷൻസ്. ഇപ്പോൾ പൊസിഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ജാതി എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ സംവരണ വിഷയത്തിൽ എന്നാണ് ആവർത്തിക്കപ്പെടുന്നത്? ജാതി നിർമൂലനം എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. അതാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഈ ജാതിയെ അഡ്രസ്സ് ചെയ്യുന്നതാണ് സംവരണം എന്ന് പറയുന്നത് ഒരു ഭയങ്കര അന്ധവിശ്വാസമാണ്. സംവരണം എന്ന് പറഞ്ഞാൽ ജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ വിലപേശൽ മാത്രമാണ്. ജാതി ഇല്ലാതാക്കാനോ ജാതിയുടെ, ഞാൻ പറയുക ജാതി ഒരു അന്ധവിശ്വാസമാണ്, അതിന് ജനറ്റിക്കായിട്ടോ ബയോളജിക്കലായിട്ടോ യാതൊരു തെളിവുമില്ല. ഇപ്പോൾ കളർ നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറ്റിക്കായിട്ടോ ശാരീരികമായിട്ടോ കളർ കറുത്തവനെയും വെളുത്തവനെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും അല്ലേ. വംശീയമായിട്ട് വേണമെങ്കിലും ചില ജീനുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പർവ്വത പ്രദേശത്തിന് മുകളിലുള്ളവർ ബ്രീത്ത് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ കഴിയും, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും, അത് ജനറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്ന. രണ്ട് ജാതിക്കാർ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ജാതി എന്ന് പറഞ്ഞ് പേരിട്ട് നിങ്ങളെ ചരിത്രം ഒട്ടിച്ചു വെച്ചുമൊക്കെ ആളുകളെ വിലയിരുത്തുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ ജാതി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊരു കുറച്ച് പണി എടുക്കേണ്ടി വരും. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ എന്നെ മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ ശരീരവും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അത് ഒരു ജില്ലയിൽപ്പെട്ടവരാണെങ്കിൽ ഒരു പഞ്ചായത്തിൽപ്പെട്ടവരാണെങ്കിൽ ആ സ്ട്രഗിൾ വളരെ കൂടുതലായിരിക്കും. എന്നിട്ട് ഈ ഒട്ടിച്ചു വെച്ച സാധനത്തിന് ഈ ലോകത്തിൻ്റെ അവസാന കാലഘട്ടം വരെ, അല്ലെങ്കിൽ എന്താണ് ജാതി സത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞൊക്കെ പറയുന്നവർ, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ റിഗ്രസീവായിട്ടുള്ള ഫോഴ്സസാണ്. നിങ്ങൾ ജാതി കുറിച്ച് ആദ്യം പറഞ്ഞു, ഈ ജാതികളൊക്കെ എന്നാ വന്നത്? പണ്ട് ജാതി ഇല്ല, ഇതിന് ഇടയ്ക്ക് എന്നൊരു കാലഘട്ടമാണ് ജാതി ഉള്ളത്, അതിനുശേഷമാണ് ഈ ജാതി ആഘോഷിക്കുന്നത് സംവരണത്തിൻ്റെ പേരിൽ. കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഇന്ന് എല്ലാ ജാതികൾക്കും സംവരണമുണ്ട്. പിന്നെ നിങ്ങൾ എന്താ ജാതി സംവരണവും ജാതിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നു? ജാതി സംവരണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജാതിയെ കൺസോൾഡേറ്റ് ചെയ്യുന്നു, ജാതിയുടെ അടിസ്ഥാനത്തിൽ ആക്ഷേപ വിലപേശൽ നടത്തും. അല്ലാതെ ജാതി എന്ന് പറയുന്ന സംഗതിയെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അന്ധവിശ്വാസങ്ങൾ അതിൻ്റെ പിന്നിലുള്ള ആശയധാരകളെ തളർത്താനുള്ള ഒന്നും ജാതി സംവരണത്തിലില്ലേ? പക്ഷെ ഒരു കാലത്ത് ഇൻജസ്റ്റിസ് ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ വരാം. ഇൻജസ്റ്റിസ് ഒരിക്കലും ഉണ്ടായിരുന്നു. നിങ്ങളുടെ അച്ഛനൊരു കുറ്റം ചെയ്തു, അതിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കും. ഇത് ഹിന്ദു മതത്തിലെ കർമ്മ സിദ്ധാന്തമാണ്. നിങ്ങളീ പറയാം, പഴയ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾക്ക് ആണ് നിങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പാപം? നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങളുടെ ആത്മാവ് പഴയ ജന്മത്തിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ നിങ്ങൾ അനുഭവിക്കുക. ഇത് ഒരു സംഘപരിവാർ ആശയമാണ്. യഥാർത്ഥത്തിൽ ഈ സംവരണം എന്ന് പറയുന്നത് തന്നെ സംഘപരിവാർ, ഐ മീൻ ആർഷഭാരത ഹൈന്ദവ ആശയമാണ്. അല്ല പക്ഷേ നമ്മൾ അല്ല, ഞാൻ ശാസ്ത്രപരമായിട്ട് പറയാം, യു ആർ പണിഷ്ഡ് ഓർ യു ആർ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് നോട്ട് ബിക്കോസ് വാട്ട് യു ആർ ടുഡേ, നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് യു ആർ ടുഡേ. നിങ്ങൾ ഇപ്പോൾ എന്താണെന്നുള്ളതിനെ ആശ്രയിച്ചല്ല നിങ്ങൾക്ക് നിരാകരണവും സ്വീകരണവും ഒരുക്കുന്നത്. നിങ്ങളുടെ ലൈനിൽപ്പെട്ട ആളുകൾ പണ്ട്, അതായത് അത് ഞാൻ പറഞ്ഞ ആത്മാവിൻ്റെ തിയറി പോലെ ഒരു ആർഷഭാരത ആശയമാണ് ഈ സംവരണം, ജാതി സംവരണം എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഈ ഹിന്ദുത്വയുടെയൊക്കെ ഏറ്റവും വലിയ കോറതാണ്. അതാണ് ഏറ്റവും കൂടുതൽ സംവരണം ഏർപ്പെടുത്തിയ പാർട്ടി ആരാണ്? ബി ജെ പിയാണ്. ബി ജെ പിയാണ് ഇന്ത്യയിലെ സംവരണം ഏറ്റവും മാക്സിമം കൊണ്ടുവന്ന പാർട്ടി, ബി ജെ പിയാണ്. ജാതി സെൻസസ് വേണമെന്ന് പറയുന്ന സംഘടന ഏതാണ്? ആർ എസ് എസ് ആണ്. സി ഇത് ഇവർ നേരെ തിരിച്ചാണ് പറയുന്നത്. എന്താണ്
സംവരണം എന്ന് പറയുന്നത് ആർ എസ് എസ് എതിർക്കുന്നത് ചുമ്മാ ഈ പറഞ്ഞ ചാപ്പ അടിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ വസ്തുതകൾ ചോദിക്കും. യു ആസ് മീ ഫാക്ട്സ്. ഇപ്പൊ ഹിന്ദുത്വ സംഘപരിവാറിന്റെ ഒരു ആദ്യത്തെ ഒരു 20 ആശയങ്ങൾ നമ്മൾ എഴുതി വെക്കുക. രാമക്ഷേത്രം, കൾച്ചറൽ നാഷണാലിറ്റി, രാമസേതു, ഇങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ. ആദ്യത്തെ 20 എഴുതി വെക്കുക. ഈ 20 കൃത്യമായും വ്യക്തമായും കേരളത്തിൽ താത്വികമായി ആശയപരമായി എതിർക്കുന്ന ഒരേ ഒരു സംഘടന എസൻസ് ഗ്ലോബൽ മാത്രം. ഒരേ ഒരു സംഘടന. ഞാൻ അങ്ങനെ എവിടെ നിന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അതൊരു ലോകോത്തര തള്ളലായിരിക്കണം, അല്ലെങ്കിൽ അത് വസ്തുതപരമായി ശരിയായിരിക്കണം. എൻ്റെ ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു പറഞ്ഞാൽ അത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. നമ്പർ ഓഫ് വീഡിയോസ്, സംവാദങ്ങൾ, ഞങ്ങളത് എൻഗേജ് ചെയ്യുന്നുണ്ട്, ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അത് എസൻസ് ഗ്ലോബലിൽ തന്നെ ഇപ്പോൾ സംഘടനാപരമായി സംസാരിക്കുമ്പോൾ അതും കൂടെ പറഞ്ഞു പോകണമല്ലോ. എസൻസ് ഗ്ലോബലിനകത്ത് തന്നെ ഇതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? എസൻസ് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഈ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരു ഇതാണ്. ഞങ്ങളുടെ തന്നെ കൈറ്റ് സീരീസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ഡിബേറ്റ് ഉണ്ട്. അതിൽ വരുന്ന ആരെന്നറിയോ, എസൻസ് ഗ്ലോബലിൽ തന്നെ ഉള്ളവർ വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ആശയം, സർക്കാരിൻ്റെ റോൾ എന്താണ്, ക്യാപിറ്റലിസം എത്രമാത്രമാകാം, തമ്മിൽ തല്ലുകയാണ്. ആശയപരമായി പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് തമ്മിൽ തല്ലുകയാണ്. ആ ആശയത്തിൻ്റെ ആശയ സംഘർഷത്തിൻ്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ സംഘടനയിലോ നടക്കുമോ? അതിൻ്റെ ബന്ധപ്പെട്ട വളരെ ആക്റ്റീവായിട്ട് ഉൾപാർട്ടി, അതൊരു ഇറ്റ്സ് എ ജോക്ക് ആക്ച്വലി. ഇത് പരസ്യമായിട്ട് ഞങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ നോക്കും ആളുകൾക്ക്. അങ്ങനെ ചിലർ ചിലപ്പോൾ ബി ജെ പിക്ക് ആയിരിക്കും വോട്ട് ചെയ്യുന്നത്, ചിലർ സി പി എമ്മിനായിരിക്കും വോട്ട് ചെയ്യുന്നത്. ഇപ്പോഴും പലരും പറയുന്നുണ്ട് സാറേ സി പി എമ്മിനെ പറയുന്നത് നിർത്തൂ, അല്ലെ അതിനെ പറഞ്ഞ് നിർത്തൂ എന്നൊക്കെ. ഞാൻ സി പി എമ്മിനെ ഒന്നും പറയാറില്ല, ഞാൻ പിണറായി വിജയനെയും പറയാറില്ല, ഞാൻ മോദിയെയും പറയാറില്ല, അമിത്ഷായെയും പറയാറില്ല. ഇവിടെ ഈ സംഘ പരിവാർ വിരുദ്ധത എന്ന് പറഞ്ഞാൽ എന്തറിയാം, സുരേഷ് ഗോപിയെ ഷീറ്റ് ഗോപി എന്ന് വിളിക്കണം, അമിത്ഷാ പിത്തക്കാടി എന്ന് വിളിക്കണം, സുരേന്ദ്രനെ തന്നെ ഉള്ളി സുരേ എന്ന് വിളിക്കണം. ഇത്ര ആയി കഴിഞ്ഞാൽ സംഘപരിവാറായി. ഇതൊന്നും അല്ല സംഘപരിവാർ. ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യം എന്താണ്, മോദി പോയി കഴിഞ്ഞാൽ യോഗി വരും, യോഗി പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഭോഗി വരും. കാര്യം ഈ ആശയം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ ആശയത്തെ നമ്മൾ മാത്രമാണ് എതിർക്കുന്നത്. പിന്നെ ചില ഈ സോക്കോളിൽ നിങ്ങൾ പറഞ്ഞ യുക്തിവാദികളുണ്ട്, ഇവർ ഹിന്ദുമതത്തെയോ ഹിന്ദുത്വ വിശ്വാസങ്ങളെയോ ഹിന്ദുത്വയോ ഒരു രീതിയിലും എതിർക്കാറില്ല. അവർ പറഞ്ഞാൽ അവർക്ക് പേടിയാണെന്ന് എതിർത്തില്ല. പക്ഷെ അവർ അതൊരു നിർബന്ധം എന്നറിയോ, ഞങ്ങൾ ചെയ്യുന്നത് അത് കടുപ്പം കുറഞ്ഞു പോയി, അതിന് വേണ്ടത്ര വീര്യം ഇല്ല, നിങ്ങൾ ആ സ്ലൈഡ് കാണിച്ചെങ്കിലും അത് വായിച്ചില്ല, മറ്റേത് വായിച്ചെങ്കിലും കാണിച്ചില്ല. അപ്പം നമ്മൾ പറയുന്നത് ഈ വോയറിസം വോയറിസ്റ്റിക് ആകുന്നത് ഒരു പരിധിവരെയൊക്കെ സഹിക്കാം, ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ഇതുണ്ട്. മറ്റുള്ളവൻ ചെയ്യുന്നത് കാണാനുള്ള ഒരു ആനന്ദം കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലേ, നിങ്ങളും ഹിന്ദുത്വയെ വിമർശിക്കും അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ആശയങ്ങൾ. ഞങ്ങൾ ആശയങ്ങളെയാണ് നോക്കുന്നത്. ഞാൻ രാമസേതുവിനെ കുറിച്ച് പുസ്തകം എഴുതിയതാണ്, ഗീതയെക്കുറിച്ച് പുസ്തകം എഴുതിയതാണ്, ജ്യോതിഷത്തെക്കുറിച്ച് പുസ്തകം എഴുതിയതാണ്. വിവേകാനന്ദൻ മിശിഹയോ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി എതിർ പുസ്തകം എഴുതിയതാണ് ഞാൻ. ഞാൻ എഴുതിയ 17 പുസ്തകത്തിൽ 15 പുസ്തകവും സംതിങ് എഗൈൻസ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുമതമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ കേരളത്തിലുള്ള ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന റെഡ് ലൈനാണ്. ആ റെഡ് ലൈൻ നിങ്ങൾ ക്രോസ് ചെയ്യാൻ പാടില്ല. അല്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഇന്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് കൂടുതൽ കുഴപ്പമുള്ളത് അതിപ്പോൾ ബി ജെ പി അംഗീകരിക്കാം, പക്ഷെ അതിനേക്കാളും കൂടുതൽ കുഴപ്പക്കാരായിട്ടുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസവും ഇസ്ലാമിസവും ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നിന്നല്ല, ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയം അല്ല സംസാരിച്ചു എന്നാണ് വിമർശനം. നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പേടിക്കുന്നത്, പേടിക്കേണ്ടതെന്നല്ല പേടിക്കുന്നത്, അത് ഇസ്ലാമും കമ്മ്യൂണിസവും ആണ്. സി, നമുക്കറിയാമല്ലോ നമ്മൾ എവിടെ ഏത് ആർക്കെതിരെ എഴുതുമ്പോഴാണ് നമ്മുടെ കൈകൾ വിറയ്ക്കുന്നതെന്നും. പല ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറയുമ്പോൾ ആ ഡയലോഗ് വേണ്ട, ആ കഥാപാത്രത്തിന് ആ പേര് വേണ്ട, അല്ലെങ്കിൽ ആ പാർട്ടി അത് പറ്റില്ല, എനിക്കതവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങളത് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ പൊതുവിലല്ല, കേരളത്തെ സംബന്ധിച്ചുള്ള രണ്ട് ആശയങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്ത് നോക്കും, നിങ്ങളൊരു പ്രോ ഈ പറഞ്ഞ അല്ലെങ്കിൽ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആൻറ്റി ഇസ്ലാമിക് സ്റ്റാൻഡ് എടുത്ത് നോക്കും, നിങ്ങളെപ്പോഴും ഈ പറഞ്ഞ യൂറി ഗഗാറിനായി മാറും. അതെല്ലാവർക്കും അറിയാം, മനുഷ്യനെല്ലാം ഭയമുള്ള ജീവികളാണല്ലോ. ഞാനും ഭയമില്ലാത്ത ആളാന്നല്ല ഞാൻ പറയുന്നത്. ഐ ഹാവ് ഫിയർ, ബട്ട് ഐ ഫിയർ ലെസ്. ഫിയർലെസ് അല്ല, ഫിയർ ലെസ്, കുറച്ച് ഫിയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ സത്യവും വസ്തുതയൊന്നും അല്ല നോക്കി, നമ്മളങ്ങനെ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നപ്പോൾ ഇസ്ലാമിൻ്റെ ഭാഗത്തായാലും ഹിന്ദുത്വയുടെ ഭാഗമായാലും ക്രിസ്ത്യാനിറ്റി, ഞാൻ അടുപ്പിച്ച് ഈ സുവിശേഷ വിശേഷം എന്ന് പറഞ്ഞ് 9 ഇത് ചെയ്തതാണ്.
ആ സമയത്ത് ഈ പല ഇവിടുത്തെ പെന്തക്കോസ്റ്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വയലിലൊക്കെ ഫ്ലെക്സ് വെച്ചിരുന്നു. 100,000 രൂപ രവിചന്ദ്രനെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. അവരുടെ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതിന് മുന്നേ അവർ സോഷ്യൽ ലിങ്ക് ചെയ്യാണ്, കുറെ ഫോട്ടോസും അതും ഇതൊക്കെ ഇട്ട് വക്രീകരിച്ചും പിന്നെ അതും ഇതൊക്കെ ഇട്ട് അങ്ങ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാം, കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സവർക്കറിന്റെ പടവുമായിട്ട് മോർഫ് ചെയ്യപ്പെടാതെ, നിങ്ങളൊരു ക്രിട്ടിക്കൽ തിങ്കറാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ആശയം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ സവർക്കറിന്റെ പടവുമായിട്ട് നിങ്ങളെ മോർഫ് ചെയ്തിടണം അവതരിപ്പിക്കും. ഞാൻ ആദ്യം ആദ്യം കാണുമ്പോൾ ഈ സാര ഇതിന്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ സവർക്കർ പിന്നെ ഗോൾവാൾക്കർ എന്നൊന്നും കേരളത്തിൽ അധികം ആരും ചർച്ച ചെയ്യുന്നില്ല. നമുക്കറിയാവുന്ന അഗർക്കറും ടെണ്ടുൽക്കറും ഒക്കെയാണ്. ഈ കഴിഞ്ഞ ഒരു 10-15 വർഷമാണ് ഈ സാധനം ഇങ്ങനെ കയറി വരുന്നത്. അപ്പൊ പിന്നെ ഇതിങ്ങനെ ഓരോരുത്തർ പറയുന്നു അതാണ് സവർക്കർ എത്തിയിഷ്ടായിരുന്നു, സവർക്കർ എത്തിയിഷ്ടായിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ സവർക്കർ പൂജ പിന്നെ മംഗളഗാനങ്ങളൊക്കെ എഴുതി മണിക്കൂറുകൾ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അയാളിൽ എന്തെങ്കിലുമൊക്കെ യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അയാളെ ഉടനെ അങ്ങ് എത്തിയിഷ്ടാക്കും. പിന്നെ സവർക്കറിസ്റ്റ് നാസ്തിക, ഇതൊക്കെ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇത് ബേസിക്